നമസ്കാരം ഫോറൻസിക് പരിശോധനയ്ക്കായി കൊണ്ടുവന്ന വയനാട്ടിലെ പോക്സോ കേസിലെ നിർണായകമായ രേഖകൾ കണ്ണൂരിൽ നിന്ന് ദുരൂഹമായ സാഹചര്യത്തിൽ കാണാതായ സംഭവം ഗൂഢാലോചനയാണ് എന്ന ആരോപണം ശക്തമാകുന്നു പോക്സോ കേസ് രേഖകൾ പോലീസുകാരിൽ നിന്നും നഷ്ടപ്പെട്ട സംഭവത്തിൽ ദുരൂഹത ഉണ്ട് എന്ന് പോലീസ് സേനയിൽ നിന്നും ഉയർന്ന സാഹചര്യത്തിൽ മുഖം രക്ഷിക്കാനായി ഉന്നതതല അന്വേഷണം ആരംഭിച്ചു പോക്സോ കേസിൽ ശാസ്ത്രീയ പരിശോധനയ്ക്ക് കൊണ്ടുവന്ന രേഖകൾ ഉൾപ്പെടെയുള്ള ബാഗാണ് കഴിഞ്ഞ ദിവസം വയനാട്ടിൽ നിന്നും കണ്ണൂരിൽ ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി എത്തിയ പോലീസുകാരന്റെ കയ്യിൽ നിന്ന് നഷ്ടമായത് കണ്ണൂർ റേഞ്ച് ഡി ഐ ജി രാഹുൽ ആർ നായർ ആണ് ഇക്കാര്യത്തെ കുറിച്ച് വയനാട് എസ്പിയോട് റിപ്പോർട്ട് തേടിയത് രേഖകൾ മോഷണം പോയതിനെക്കുറിച്ച് കുറിച്ച് കൽപ്പറ്റ എസ് പി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് രേഖകൾ നഷ്ടപ്പെടുത്തിയ പോലീസുകാരനെയും പടിഞ്ഞാറത്തറ സ്റ്റേഷൻ റൈറ്ററേയും എസ് പി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി മൊഴി രേഖപ്പെടുത്തിയിട്ടുമുണ്ട് വയനാട്ടിൽ നിന്നും ശാസ്ത്രീയമായ തെളിവുകളുള്ള മഹസർ അടങ്ങിയ രേഖകളുമായി കണ്ണൂരിലെത്തിയ ദിവസം ഫോറൻസിക് ലാബിൽ പോലീസുകാരൻ എത്തിയിട്ടില്ല എന്ന് അന്വേഷണത്തിൽ വ്യക്തമായി ബാഗ് കാണാതായ വിവരം മേൽ ഉദ്യോഗസ്ഥരെ അറിയിക്കാതെ സ്വന്തം നിലയിൽ അന്വേഷണം നടത്തിയതിൽ ദുരൂഹത ഉണ്ട് എന്നാണ് ഇതേക്കുറിച്ച് കണ്ണൂരിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കിയത് പോക്സോ കേസിലെ പ്രതിയെ രക്ഷിക്കാൻ നടത്തിയ ഒത്തുകളിയാണോ സംഭവത്തിന് പിന്നിലെന്ന ആരോപണം ഉയർന്നിട്ടുണ്ടെങ്കിലും ഇക്കാര്യത്തിൽ തെളിവൊന്നും ലഭിച്ചിട്ടില്ല എന്നാണ് പ്രാഥമികമായ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത് പോക്സോ കേസിലെ പ്രതിയുടെ ഡി പരിശോധന ഉൾപ്പെടെയുള്ള ശാസ്ത്രീയമായ തെളിവുകളുള്ള മഹസർ അടങ്ങിയ ബാഗാണ് വയനാട് പടിഞ്ഞാറായത്തറ പോലീസ് സ്റ്റേഷനിലെ സി മുഹമ്മദ് അജ്നാസിന്റെ കയ്യിൽ നിന്നും നഷ്ടമായത് ബാഗ് പിന്നീട് കണ്ണൂർ ടൗൺ പോലീസ് നടത്തിയ തിരച്ചിലിൽ കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് ലഭിച്ചുവെങ്കിലും രേഖകൾ നശിപ്പിക്കപ്പെട്ട നിലയിലായിരുന്നു സ്റ്റേഷൻ പരിധിയിലെ പോക്സോ കേസുമായി ബന്ധപ്പെട്ട രേഖകൾ അടങ്ങിയ ബാഗുമായി വയനാട് പോക്സോ കോടതിയുടെ നിർദ്ദേശാനുസരണം കണ്ണൂർ ഫോറൻസിക് ലാബിലേക്ക് വന്നതായിരുന്നു പോലീസുകാരൻ കാസർഗോഡ് വയനാട് എന്നിവിടങ്ങളിലെ ഫോറൻസിക് പരിശോധനകൾ കണ്ണൂരിലെ ഫോറൻസിക് ലാബിൽ നിന്നാണ് ചെയ്യുന്നത്